മലയാളികൾക്ക് ഏറെ സുപരിചിതയാണ് മഞ്ജു പത്രോസ്. വെറുതെയല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലേക്കെത്തിയ മഞ്ജു ഇന്ന് സിനിമയിലും ടെലിവിഷനിലുമെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. സോഷ്യൽ മീഡിയയിലും നിറ സാന്നിധ്യമാണ് താരം. യൂട്യൂബിലൂടെയും തൻ്റെ വിശേഷങ്ങൾ പങ്കുവച്ച് എത്താറുണ്ട് മഞ്ജു. തൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞും നടി കയ്യടി നേടാറുണ്ട്. മഴവിൽ മനോരമയിലെ മറിമായം എന്ന പരമ്പരയിലെ ശ്യാമള എന്ന കഥാപാത്രം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് അളിയൻ വേഴ്സസ് അളിയൻ എന്ന സീരിയലിൽ അഭിനയിച്ചു. അമൃത TV ഇത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. തങ്കം എന്ന കഥാപാത്രത്തെയാണ് മഞ്ജു അവതരിപ്പിച്ചത്. സീരിയലിലെ പ്രകടനത്തിന് സ്പെഷ്യൽ ജൂറി അവാർഡും താരത്തെ തിരഞ്ഞെത്തിയിരുന്നു. എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലത്താണ് നടി ജനിച്ചു വളർന്നത്. ഭാരത് മാതാ കോളേജിൽ നിന്നും പഠിച്ചിറങ്ങിയതിന് ശേഷമാണ് വിനോദരംഗത്ത് സജീവമാകുന്നത്. ഇപ്പോൾ ഏകദേശം 30 ചിത്രങ്ങളിൽ ഇവർ അഭിനയിച്ചു കഴിഞ്ഞു. 2003 ചക്രം എന്ന ചിത്രത്തിൽ ഒരു ചെറിയ വേഷം ചെയ്തിരുന്നു. പിന്നീട് 2013 പുറത്തിറങ്ങിയ നോർത്ത് 24 കാതത്തിലാണ് അഭിനയിക്കുന്നത്. ശേഷം നിരവധി ചിത്രങ്ങളുടെ ഭാഗമായി ഠമാർ പടാർ, ജിലേബി, ഉട്ടോപ്പിയിലെ രാജാവ്, ഉറുമ്പുകൾ ഉറങ്ങാറില്ല, മഹേഷിന്റെ പ്രതികാരം, മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്നീ ചിത്രങ്ങളിൽ മികച്ച പ്രകടനമാണ് നടി കാഴ്ചവെച്ചത്. ഉൾട്ട, മൈസാൻഡ എന്നീ സിനിമകളിലാണ് നടി അവസാനമായി അഭിനയിച്ചത്. ചങ്ങായി എന്ന ചിത്രത്തിലും മഞ്ജു അഭിനയിച്ചിരുന്നു. അവളോടൊപ്പം മീര, കനവിലെ കൺമണി എന്നീ ഷോർട്ട് ഫിലിമുകളിലും മഞ്ജു അഭിനയിച്ചിട്ടുണ്ട്. സുനിൽ എന്ന വ്യക്തിയാണ് മഞ്ജുവിൻ്റെ ഭർത്താവ്. ബിഗ് ബോസ് സീസൺ 2 മഞ്ജു ഉണ്ടായിരുന്നു. എന്നാൽ മഹാമാരി കാരണം ഷോ പൂർത്തിയാക്കുവാൻ സാധിച്ചിരുന്നില്ല. ഇതിനിടെ നടി നടത്തിയ ഒരു അഭിമുഖത്തിൽ ബിഗ് ബോസിൽ പങ്കെടുത്തപ്പോഴുണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞിരുന്നു. വെറുതെയല്ല ഭാര്യയിൽ പങ്കെടുത്ത സമയത്തുള്ള മഞ്ജു അല്ല താനിപ്പോൾ. താൻ വളരെ ബോൾഡായി എന്നാണ് താരം പറഞ്ഞത്. പക്ഷേ ബിഗ് ബോസിൽ കരയുന്നത് കണ്ടല്ലോ എന്ന അവതാരികയുടെ ചോദ്യത്തിന് മറുപടിയായി നടി പറഞ്ഞത് ഇങ്ങനെയാണ്: ബിഗ് ബോസിൽ നമ്മുടെ വികാരങ്ങൾ കളയുവാൻ പോലും ഒരിടമില്ല. ബാത്റൂമിൽ പോലും പ്രൈവസി ഇല്ല. ക്യാമറ ഇല്ലാത്ത ഇടങ്ങളിലൊക്കെ മൈക്ക് വച്ചിട്ടുണ്ടാവും. ഷോയിൽ പങ്കെടുക്കണ്ടായിരുന്നു എന്ന് തനിക്ക് തോന്നിയിട്ടുണ്ടെന്നും മഞ്ജു വെളിപ്പെടുത്തി. ഒറ്റയ്ക്കിരിക്കുവാനോ ആരോടെങ്കിലും ഒരു രഹസ്യം പറയുവാനോ കഴിയില്ല. താൻ എന്തിന് ഇങ്ങോട്ട് വന്നു എന്ന് വരെ തോന്നി. പക്ഷേ ഷോയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കിട്ടിയ അനുഭവം ഒന്ന് വേറെ തന്നെയാണ്. അതുകൊണ്ട് ഇനി വിളിച്ചാലും താൻ പോകും എന്നാണ് മഞ്ജു പറയുന്നത്. കുറേ നാളുകളായി തന്നെ അലട്ടിയിരുന്ന കടങ്ങളെല്ലാം തീർന്നു. ഒരു വീടിൻ്റെ പ്ലാൻ തയ്യാറാക്കി. താനിപ്പോൾ ഫ്രീ ആണെന്നും താരം പറഞ്ഞു. തൻ്റെയും തൻ്റെ ഭർത്താവ് സുനിച്ചൻ്റെയും പേരിൽ വ്യാജ വാർത്തകൾ പടച്ചുവിടുന്നവർക്ക് മനോരോഗമാണെന്ന് തോന്നുന്നു. ഇതുവരെ താൻ ചെയ്ത ഷോകളിൽ ആളുകൾ ഓർത്തിരിക്കുന്നത് വെറുതെയല്ല ഭാര്യ എന്ന ഷോയാണ്. ഇപ്പോഴും ആളുകൾ കാണുമ്പോൾ ആ ഷോയെക്കുറിച്ച് പറയാറുണ്ട്. അടുക്കളയിൽ കരിപിടിച്ച് കഴിയേണ്ടിയിരുന്ന തന്നെ ഇവിടം വരെ എത്തിച്ചത് വെറുതെയല്ല ഭാര്യ ആണെന്നും നടി തുറന്നു പറഞ്ഞു. ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.